ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് സ്വാഗതം ഭാഗീയ ഉൽപ്രാവണക്കാര് ഉൽപ്രാവണവാദികൾ അവരുടെ വാദം സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ചില വേദഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശകലനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഓർത്തുകൊണ്ടിരുന്നത് ഇനിയും ഒരാവർത്തനത്തിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇനി എന്തെങ്കിലും ഒരു മറവി നിങ്ങൾക്ക് സംഭവിച്ചാൽ ആ യൂട്യൂബിലേക്ക് നിങ്ങളൊന്ന് മടങ്ങിച്ചെന്നാൽ പിന്നെയും നിങ്ങൾക്ക് അത് വ്യക്തമായി കേൾക്കാം എങ്കിലും ഭാഗീയ ഉൽപ്രാവണക്കാർ അവരുടെ വാദം സമർത്ഥിക്കേണ്ടതിന് എടുക്കുന്ന മത്തായി ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും വേദഭാഗങ്ങളുടെ ഒരു വിശദീകരണം പറഞ്ഞാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് അതിൽ ഒരുത്തനെ കൈക്കൊള്ളും ഒരുത്തനെ വിട ഒരു ഉപേക്ഷിക്കും ഒരുത്തിയെ കൈക്കൊള്ളും ഒരുത്തിയെ ഉപേക്ഷിക്കുമെന്നുള്ള സംഭവങ്ങൾ പറയുന്നത് എന്താണെന്ന് നോഹയുടെ ജലപ്രളയവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി അവിടെ ജലപ്രളയത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ കണ്ടതാണ് ജലപ്രളയം വന്ന് അവരെ നീക്കി എല്ലാവരെയും നീക്കി എന്ന് പറയുന്നത് എല്ലാവരെയും എടുത്തു കളഞ്ഞു അത് ന്യായവിധിയിലേക്ക് എടുത്തതാ സ്വർഗത്തിലേക്കല്ല എന്ന് ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല ന്യായവിധിയിൽ നിന്നുപേക്ഷിക്കുക എന്നാൽ അവർക്ക് ന്യായവിധിയില്ല അതാണ് അവിടുത്തെ വിഷയം അത് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ തേജസിന്റെ സിംഹാസനം വെക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണെന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങളിലാണ് അതിൻ്റെ വിശദീകരണമുള്ളത് ഞാനത് ഓർപ്പിക്കുകയുണ്ടായി അന്ന് മഹോപദ്രവകാലത്തുണ്ടായിരുന്ന ജാതികൾ യേശുക്രിസ്തു ഭൂമിയിൽ തേജസിന്റെ സിംഹാസനം വെക്കുമ്പോൾ കർത്താവിന്റെ മുമ്പാകെ അവരെല്ലാവരും വരികയും ഒരു കൂട്ടവർ ഒരു കൂട്ടരെ വലത്ത് ചെമ്മരിയാടുകളെ പോലെയും ഒരു കൂട്ടരെ ഇടത്ത് കോലാടുകളെ പോലെയും ഇടയൻ തിരിക്കുന്നതുപോലെ കർത്താവ് തിരിക്കും അങ്ങനെ വലത്തുള്ളവരോട് കർത്താവ് പറയുന്നത് ലോകസ്ഥാപനത്തിനു മുമ്പ് നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് എന്ന് പറഞ്ഞ് അവരെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അവരാണ് ഉപേക്ഷിക്കപ്പെട്ടവർ എവിടെ നിന്ന് ഉപേക്ഷിച്ചു ന്യായവിധിയിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്ന് അവരുപേക്ഷിക്കപ്പെട്ടു അങ്ങനെയാ നാം പഠിക്കേണ്ടത് രണ്ടാമത് നാം ഓർത്തു ഇടത്തുള്ളവരോട് പിശ്യാജിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേൻ അവരാണ് എടുക്കപ്പെട്ടവർ എന്തിനു വേണ്ടി ന്യായവിധിക്കു വേണ്ടി എടുക്കപ്പെട്ടവർ എന്താ ഇങ്ങനെ ന്യായവിധിയിൽ നിന്ന് ഉപേക്ഷിക്കാനും ന്യായവിധിക്ക് എടുക്കപ്പെടാനും കാരണം പറയാം മഹോപതരവ കാലത്തും രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിക്കണം അതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ മഹത്വ പ്രത്യക്ഷതയുടെ അടയാളമായി മത്തായി ഇരുപത്തിനാലിൽ പറയുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിന്റെ ഒടുവിലായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പതിനാലാം വാക്യം രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും അത് അതിന്ന് പ്രസംഗിക്കുന്ന ഈ കൃപയുടെ സുവിശേഷമല്ല ദൈവരാജ്യം വരുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന സുവിശേഷം മഹോപദരവകാലത്ത് പ്രസംഗിക്കപ്പെടും ആ പ്രസംഗം കേട്ട് ജാതികളിൽ അനേകരും മാനസാന്തരപ്പെട്ട് അന്തിക്രിസ്തുവിന്റെ പീടെ അനുഭവിക്കുന്ന ഇസ്രായേലിന് സഹായമാവും അവരെയാണ് വലത്തു നിർത്തിയിരിക്കുന്നത് ആ കാലത്ത് രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ തങ്ങളുടെ പാപപ്രവൃത്തി വിടാതെ അന്തിക്രിസ്തുവിന്റെ കൂടെ നിന്ന് ഇസ്രായേലിനെ ഉപദ്രവിച്ചവരാണ് ഇടത്ത് നിൽക്കുന്നവര് പിടികിട്ടിയോ നിങ്ങൾക്ക് അങ്ങനെ മാനസാന്തരപ്പെട്ട ജാതികൾ വലത്തും മാനസാന്തരപ്പെടാത്ത ജാതികൾ ഇടത്തുമായിട്ടുണ്ട് അങ്ങനെ മാനസാന്തരപ്പെട്ട ജാതികൾ ന്യായവിധയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് രാജ്യത്തിലേക്കും മാനസാന്തരപ്പെടാത്ത ഇടത്തുള്ള ജാതികൾ അവര് ദൈവരാജ്യത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് ന്യായവിധിയിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള സത്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇതിന് കർത്താവ് ഒരു ഉപമയും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗങ്ങളിൽ യേശുക്രിസ്തു അവിടെ കോതമ്പ് വിതച്ച് കാര്യം പറയുന്നുണ്ട് നല്ല വിത്ത് വിതച്ചു ഏർ സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശം അങ്ങനെ വിതച്ചിട്ട് മനുഷ്യർ ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഈ യജമാനന്റെ ദാസന്മാർ ഉറങ്ങി ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു ദാസന്മാര് യജമാനന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കാള എവിടെ നിന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു ഞങ്ങളത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിക്കട്ടെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പോയാലോ രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരും മനസ്സിലാക്കണം ഈ കോതമ്പെന്ന് പറയുന്നത് സഭയല്ല അങ്ങനൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ കർത്താവിൻ്റെ ഈ ഗിരിപ്രഭാഷണത്തിലാകട്ടെ ഉപമയിലാകട്ടെ സഭയുമായി ബന്ധപ്പെട്ടതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല കർത്താവ് അവിടെ പറയുമ്പോഴെല്ലാം നമ്മൾ ഈ സുവിശേഷം വിശ്വസിക്കുന്നതിനെക്കുറിച്ച് പൗലൂസ് റോമാലേഖനത്തിൽ ആവർത്തിച്ചു ഒരു പ്രസ്താവന കേട്ടിട്ടില്ലേ ആദ്യം യഹൂദനും പിന്നെ യവനനും അപ്പോൾ യേശുക്രിസ്തു ആ പ്രഭാഷണത്തിലെല്ലാം ഉന്നം വെച്ചത് ഇസ്രയേലിനെയാണ് ഇത് വാസ്തവത്തിൽ മഹോപദ്രവ കാലത്ത് സംഭവിക്കാൻ പോകുന്ന അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് വകതിരിച്ചു പഠിക്കണം അപ്പോൾ ഈ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു എന്തവാ ഇതിൻ്റെ എന്താ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അതിൻ്റെ മുപ്പത്തിയേഴ് മുതൽ പറയുക നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ നേരത്തെ കേട്ടല്ലോ രാജ്യത്തിലേക്ക് പ്രവേശിക്കണം രാജ്യത്തിൻ്റെ പുത്രന്മാർ അതാരാ മഹോബരവകാലത്ത് മാനസാന്തരപ്പെടുന്ന ജാതികളും ഇസ്രയേലും ആ രാജ്യത്തിൻ്റെ പുത്രന്മാർ കള ദുഷ്ടൻ്റെ പുത്രന്മാർ ഒടുവിൽ അത് വിതച്ചത് ശത്രു പിശാജാണ് ഇനിയും കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്ക് എത്ര വ്യക്തമായിട്ട് ഒത്തിരിയും ചിന്തിച്ച് വശാകാൻ ആവശ്യമില്ലാത്ത വിധത്തിലല്ലേ ഇവിടെ കർത്താവ് ഈ കാര്യം സമർത്ഥിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് കളയെന്നുള്ളത് ദുഷ്ടന്മാരാണ് അത് ന്യായവിധിക്കായി എടുക്കപ്പെടുന്നവരാണ് തീക്കായി എടുക്കപ്പെടുന്നവരാണ് നല്ല വിത്തെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പുത്രന്മാരാ അവർ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവരാ അവരെ ന്യായവിധിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരാ വിടുവിക്കപ്പെട്ടവരാ ഈ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അത് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ വിശേഷാൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇനി ഭാഗീയ ഉത്പ്രാവണക്കാരെ അവരുടെ വാദഗതി സമർത്ഥിക്കാൻ എടുക്കുന്ന മറ്റൊരു വാക്യം എബ്രായർ ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടാണ് എബ്രായർ ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടിൽ എന്താണ് നമ്മൾ വായിക്കുന്നത് അവിടെ ലേഖനകർത്താവ് കൊണ്ടുവരുന്നത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഒൻപതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടിൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്തിന് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇത് ഭാഗിക ഉൽപ്രാപണവാദികൾ പറയുന്നത് നിൽക്കുന്നവർക്കായി വരുന്നത് ചോ ശരിയാകട്ടോ കാത്തു നിൽക്കുന്നവർക്കാ വരുന്നത് പക്ഷേ ഈ കാത്തു നിൽക്കുന്നവർ ആരാണെന്നുള്ളത് നാം മനസ്സിലാക്കണം ഈ കാത്തു നിൽക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത് സഭയുടെ പര്യായമായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് സഭയാണ് കർത്താവിന് കാത്തു നിൽക്കുന്നവര് ഈ അദ്ധ്യായത്തിൻ്റെ ഈ പത്താം അധ്യായത്തിൻ്റെ പുറയിൽ ഒൻപതാം അധ്യായം വായിച്ചാലുണ്ടല്ലോ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് ഒമ്പതിൻ്റെ ഇതേ അധ്യായം തന്നെ ഒമ്പതിൻ്റെ ഇരുപത്തെട്ടാണ് നമ്മൾ വായിച്ചത് ഒമ്പതിൻ്റെ പതിനൊന്ന് നോക്ക് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താ ഉൾപ്പെടുത്താത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി പ്രവേശിച്ചു എന്നാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം ഈ കൂടാരം ഏതാ സ്വർഗീയ കൂടാരം സമാഗമന കൂടാരത്തിൻ്റെ പൊരുളാണ് സ്വർഗീയ കൂടാരം സമാഗമന കൂടാരം അതിൻ്റെ നിഴലാണ് അതിപരിശുദ്ധ സ്ഥലത്തെയാണ് ഇവിടെ അത് പറയുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ നാം അറിയുന്നതുപോലെ അന്യരക്തത്തോടുകൂടെ ആണ്ടിലൊരിക്കൽ സകലരുടെയും പാപപരിഹാരത്തിനായി ഈ കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും അതാണ് അവിടുത്തെ വിഷയം എന്നാൽ പൗലോസ് ഇവിടെ പറയുകയാണ് എന്നാൽ ക്രിസ്തുവോ അങ്ങനെയല്ല യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തി തൻ്റെ രക്തം കൊണ്ട് സ്വർഗീയ കൂടാരത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു എന്നാണ് വായിക്കുന്നത് അപ്പോൾ ഇതിനുശേഷം ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടിൽ എന്താ വായിക്കുന്നത് ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പ്രത്യക്ഷപ്പെടും ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വായിക്കണം അതായത് ആണ്ടിലൊരിക്കൽ പാപപരിഹാര ദിവസത്തിൽ എല്ലാവരുടെയും പാപത്തിൻ്റെ പ്രായ്ചിത്വമായി അർപ്പിക്കപ്പെട്ട ആ മൃഗത്തിന്റെ രക്തവുമായി കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന മഹാപുരോഹിതന്റെ വരവും കാത്തുകൊണ്ട് ഇസ്രയേൽ സഭ മുഴുവൻ പ്രാകാരത്തിൽ ഇങ്ങനെ നിൽക്കും ഇപ്പോൾ വരും അദ്ദേഹം ഇറങ്ങി വന്ന് ഇരുകരങ്ങളും ഉയർത്തി തങ്ങളെ അനുഗ്രഹിക്കുന്നത് കാത്തിരിക്കുകയാണ് ആ പ്രയോഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ക്രിസ്തു സ്വന്തയാകം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത ഒരു കൂടാരത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ചിരിക്കുകയാണ് സ്വർഗീയ കൂടാരത്തിലേക്ക് ആ ക്രിസ്തു ഇനിയും വരും ആ മഹാപുരോഹിതൻ ഇനിയും വരും ആ വരവിനെ അന്ന് ഇസ്രയേൽ സഭ സമാഗമന കൂടാരത്തിൽ കാത്തുനിന്നെങ്കിൽ പ്രാകാരത്തിൽ ഇന്നു ഭൂമിയിൽ പുതി നിയമസഭ ആ മഹാപുരൂഹിതനു വേണ്ടി കാത്തിരിക്കുന്ന കാര്യമായി ഇവിടെ പറഞ്ഞത് അല്ലാതെ സഭയിൽ കുറേ പേര് കാത്തിരിക്കുന്നവർ അവർക്ക് വേണ്ടി വരുമെന്ന് ചിന്തിച്ചാൽ അത് വലിയ കുഴപ്പം ചെയ്യുന്നതാണ് അതുകൊണ്ടിവിടെ കാത്തിരിക്കുന്നവർ എന്ന് ഉദ്ദേശിക്കുന്നത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പര്യായ പദമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നമുക്ക് തെളിയിക്കാൻ ഇനിയും ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഓക്കെയാ ഫിലിപ്പ് ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഇരുപതാമത്തെ വാക്യമാണ് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഫിലിപ്പർ മൂന്നിൻ്റെ ഇരുപത് നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നാം കാത്തിരിക്കുന്നു അങ്ങനെയാണ് അവിടെ വായിക്കുന്നത് ഫിലിപ്പ ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ഫിലിപ്പർ മൂന്നിൻ്റെ ഇരുപത് അവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചേ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്നും നാം കാത്തിരിക്കുന്നു ഫിലിപ്പിയിലെ വിശുദ്ധന്മാരോട് പറയുക തനിക്കായി കാത്തു നിൽക്കുന്നവിടെ രക്ഷയ്ക്കായി വരുമെന്നു പറഞ്ഞിട്ട് ഫിലിപ്പിലെങ്ങനെ മൂന്നിൻ്റെ ഇരുപതിൽ പൗലോസ് പറയുക നാം പൗലോസ് ഉൾപ്പെടെ ഫിലിപ്പയിലെ വിശ്വാസികൾ ഉൾപ്പെടെ ലോകമെങ്ങുമുള്ള ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ള സകല വിശുദ്ധന്മാരെ ഉൾക്കൊള്ളുന്ന ദൈവസഭയെക്കുറിച്ച് പറയുകയാണ് അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അത് മൊത്തം സഭയുടെ മൊത്തത്തിലുള്ള കാത്തിരിപ്പ അതിനെ വിഭജിക്കേണ്ട കാര്യമില്ല വിഭജിക്കുന്നത് അത് വേദവിപരീതമാണെന്നുള്ളതും കൂടെ നാം വിശേഷാൽ മനസ്സിലാക്കണം അതുകൊണ്ട് ആ വാക്യം എടുത്തുകൊണ്ട് ഒരിക്കലും ും ഭാഗീയ ഉത്പ്രാവണം സമർത്ഥിക്കാൻ ഈ വാദഗതിക്കാർക്ക് കഴിയുകയില്ലെന്നുള്ളതും കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് തുടർന്ന് സംശയങ്ങളൊക്കെ തീർത്ത് ഞാൻ പോവുകയാണ് ഓരോ വാക്യങ്ങളും എടുത്ത് പിന്നീട് ഇവർ സമർത്ഥിക്കാൻ അതായത് ഇത് ഭാഗീയ ഉൽപ്രാവണം സമർത്ഥിക്കാൻ അതിൻ്റെ ആളുകൾ എടുക്കുന്ന മറ്റൊരു വാക്യമാണ് ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനൊന്നിൽ നമ്മളെന്താ കാണുന്നത് അവിടെ മൂന്നിൻ്റെ പതിനൊന്നിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ചും ഞാൻ അവൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു ഇവിടുത്തെ ഒരു പ്രയോഗം വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുക എന്നുള്ളത് ഇത് എഴുത്ത് വായിച്ചാൽ നമുക്ക് തോന്നും സ്വന്തം ഉൽപ്രാവണത്തെ സംബന്ധിച്ച് പൗലൂസിന് സംശയമുണ്ടായിരുന്നുവെന്ന് ഇവർ ചിന്തിക്കുന്നു ഈ വാതഗതിക്കാര് പൗലൂസിനു പോലും മരിച്ച് ഉയർക്കണമല്ലോ അതുകൊണ്ട് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നെന്ന തനിക്ക് സംശയമുണ്ടായിട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വീക്ഷണത്തെ ഇത് പിന്താങ്ങുന്നില്ല ഒന്ന് കേട്ടോളുക ഇത് മനസ്സിലാക്കാൻ എട്ടാം വാക്യത്തിലേക്ക് ഫിലിപ്പർ മൂന്നിൻ്റെ എട്ടിലേക്ക് വരണം അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അത്രയുമല്ല എൻ്റെ കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴുമെല്ലാം ചേതമെന്ന് എണ്ണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും എന്നവിടെ പറഞ്ഞിരിക്കുക അപ്പോൾ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാനിതെല്ലാം ഇങ്ങനെ എണ്ണുന്നു അതാണ് എട്ടാം വാക്യത്തിൽ പറയുന്നത് ആ എട്ടാം വാക്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്ന കാര്യമാണ് പതിനൊന്നാം വാക്യം എന്താണ് ഇവിടെ ഉൽപ്രാവണത്തിന് അദ്ദേഹം ഒരു സ്വന്തം തയ്യാറെടുപ്പ് എടുക്കുകയല്ല പിന്നെയോ ക്രിസ്തുവിനെ നേടുന്നതിൻ്റെ ഫലമായിട്ട് ഈ പുനരുത്ഥാനത്തെ അദ്ദേഹം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പൗലൂസിൻ്റെ അദമ്യമായ ഒരു വാഞ്ചയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കുറേ കൂടെ വ്യക്തമായി പറഞ്ഞാൽ തനിക്ക് ലാഭമായിരുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ചപ്പും ചവറുമായി എണ്ണീട്ട് ക്രിസ്തുവിനെ നേടിയത് എങ്ങനെങ്കിലും ഈ പുനരുത്ഥാനം എനിക്ക് എനിക്ക് പുനരുത്ഥാനത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള അദമ്യമായ ഒരാഗ്രഹം അദ്ദേഹം അവിടെ വെളിപ്പെടുത്തുക അല്ലാതെ അതൊരു ഭാഗീയ അങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിച്ചെടുത്ത് ജീവിച്ച് ഒരു ഉത്പ്രാവണം പ്രാപിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം അവിടെ പറഞ്ഞതെന്ന് സുബോധമുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഭാഗിക ഉത്പ്രാവണത്തെ സംബന്ധിച്ച് വാദിച്ച് സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്യമാണ് ഒന്ന് കൊരുന്തിയാർ പതിനഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അത് നമുക്കൊന്ന് നോക്കാം ഒന്ന് കൊരുന്തിയർ പതിനഞ്ചിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണ് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഓരോരുത്തനും താന്താൻ്റെ നിരയിലത്രേ ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ പിന്നെ അവസാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു നിര പറയുകയാണ് ഇവിടെ നിര ഏതിൻ്റെ നിരയാ ക്രമം നിരയെന്ന് പറഞ്ഞാൽ ക്രമം ഞാനെ ഉൽപ്രാവണത്തെക്കുറിച്ചുള്ള വേദഭാഗമായി ഒന്ന് കൊരിന്തേർപ്പ് എടുത്തപ്പോൾ ഓർപ്പിച്ചു ഇതൊരു പുനരുത്ഥാനത്തിൻ്റെ അധ്യായമാണ് ആ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ക്രമം അദ്ദേഹം പറയുക അടുക്കടുക്കായിട്ട് അതിൻ്റെ ക്രമം പറയുക അവിടെ വായിക്കുമ്പോൾ എന്താണ് നമ്മൾ കണ്ടത് ആദ്യ ബലം ആ ഒന്നാം നിര ആ ഒ ക്രമത്തിൽ ഒന്നാമത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം രണ്ടാമത്തേത് ക്രിസ്തുവിനുള്ളവരുടെ പുനരുത്ഥാനം അത് പോകുന്നത് അപ്പോൾ ഒന്ന് ഓർക്കണം ഇവിടെ ഓർക്കേണ്ട ഒരു വസ്തുത നിങ്ങൾ കേട്ടുകൊള്ളുക ഇവിടെ പുനരുത്ഥാനത്തിൻ്റെ ക്രമമാണ് പറയുന്നത് അല്ലാതെ സഭയിലെ ആളുകളുടെ പുനരുത്ഥാനത്തിൻ്റെ ക്രമമല്ല പറയുന്നത് ശരിയല്ലേ അത് സഭയിലെ ആളുകളുടെ പുനരുത്ഥാനത്തിന്റെ ക്രമമാണ് പറയുന്നതെങ്കിൽ ഭാഗീയ ഉൽപ്രാപണത്തെ ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാം അംഗീകരിക്കാം എന്നാൽ ഇവിടെ സഭയിലെ വിശ്വാസികളുടെ പുനരുത്ഥാനമല്ല സഭയുടെ പുനരുത്ഥാനമാണ് ക്രിസ്തുവിന് ഉള്ളവരുടെ പുനരുത്ഥാനമാണ് അവിടെ പുനരുത്ഥാനത്തിന്റെ ക്രമമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം ഏറ്റവും ഒടുവിലായി ഭാഗീക ഉൽപ്രാവണക്കാരെ കൊണ്ടുവരുന്ന മറ്റൊരു വേദഭാഗമാണ് തുുമുത്തിയൂസിൻ്റെ രണ്ടാം ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യം ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ അതിന് ഇവര് ഭാഗിക ഒരു വാക്യമാണ് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ അതിൻ്റെ ഒരു ഒറ്റ വാചകമാണ് മറുപടി ഞാൻ പറയുന്നത് ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ട് മുപ്പത്തി നാലിൻ്റെ എട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് സഭയുടെ ഉൽഭ്രാമണമല്ല വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ആ വാക്യത്തിലെ വിഷയം അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴയ്ക്കരുത് അതുകൊണ്ട് ചുരുക്കത്തിൽ ആറ് കാര്യങ്ങൾ ആറ് വേദഭാഗങ്ങൾ ഈ ഭാഗീയ ഉൽപ്രാവണക്കാർ എടുക്കുന്ന വേദഭാഗങ്ങൾ അവരുടെ സമർത്ഥനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വൈകല്യങ്ങളും തെറ്റായ ചിന്താഗതികളുമാണ് നാം ഇതുവരെ ചിന്തിച്ചത് ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി കർത്താവകാശ മേഘങ്ങളിൽ ിൽ വെളിപ്പെടും യേശു ക്രിസ്തു കൃതത്താൽ സമ്പാദിച്ച ദൈവസഭയിലെ സകല വിശ്വാസികളും ആ കാകളനാഥത്തിങ്കൽ കർത്താവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടും ഈ പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ